ഇനി ഒരു മിനിറ്റ് മിനിറ്റ് ആണ് നമ്മുടെ പേർക്കും ഓരോ വീതം രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും ഇ ഡി ചോദ്യം ചെയ്യുന്നു മണിക്കൂർ കണക്കിന് ചിദംബരത്തെയും ശിവകുമാറിനെയും ജയിലിലിടുന്നു സ്റ്റാലിന്റെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു ശിവസേനയുടെ എൻ സി പി പിളർത്തി കൊടിയും ചിഹ്നവും പാർട്ടി പേരും ഒക്കെ കടത്തിപ്പോകുന്നു മമതാ ബാനർജിയുടെ കൂടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു ഹേമന്ത് സോറിനും അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലാണ് രാജ്യത്തുടനീളം പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുമ്പോ പിണറായി വിജയന്റെ സി ബി ഐ കേസ് നാൽപ്പതാമത്തെ തവണ കോടതി നീട്ടിവെക്കുന്നു പിണറായി വിജയനെതിരെ കസ്റ്റംസും ഇ ഡിയും സി ബി ഐ ഒക്കെ അന്വേഷിച്ചിട്ടും കൺഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല ലൈഫ് മിഷൻ ചെയർമാൻ പിണറായി വിജയൻ സബോർഡിനേറ്റ് ജയിലില് സ്വർണ്ണക്കടത്ത് കേസിലെ ബോസ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സബോർഡിനേറ്റ് ജയിലില് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സന്ദേഹം ജനിക്കുക അന്നം തിന്നുന്ന ആൾക്കാരുടെ മനസ്സിൽ സ്വാഭാവികമാണ് ഗോപികൃഷ്ണ അത് നാട് മുഴുവൻ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി അവസാനം പറയാൻ നിർബന്ധിതനായി അദ്ദേഹത്തിൻ്റെ വായിൽ കോലിട്ട് കുത്തി കുത്തി പ്രകോപിപ്പിച്ച് അവർ പറയിപ്പിച്ചു രാഹുൽ ഗാന്ധിക്ക് സ്വന്തം സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയോടുള്ള ആക്ഷേപത്തിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു പിന്നെ ഇവിടുത്തെ സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഇവിടെ പിന്നെ വൈറ്റ് ആയിട്ടും ബ്ലാക്ക് ആയിട്ടും ഒക്കെ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ പിന്നെ ആ പാർട്ടിക്ക് ഇലക്ട്രിക് ബോണ്ട് കൊടുക്കേണ്ട കാര്യമില്ല കാര്യമൊക്കെ ഞാൻ അന്തം വിട്ടോ സമയം രാജ്യം പറയാൻ അനുവദിക്കണം വിചാരണ കോടതി വിചാരണ കോടതി വിചാരണ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തള്ളിക്കളഞ്ഞ ഒരു കേസ് സംബന്ധിച്ചാണ് ഇപ്പോ നൌഷാദ് അലിയുടെ വാദം ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ് ഇവിടെ രേവന്തണ്ണ്ണൻ വന്നിട്ടുണ്ട് നമ്മുടെ തെലുങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പഴയ ആർ എസ് എസ് കാരനാണ് ആ നൌഷാദി അലിക്കാരിയുമോ അവിടെ ഒരു ക്രിസ്തീയ വിദ്യാലയത്തിന് നേരെ സംഘപരിവാർ ആക്രമണം എന്നിട്ട് വിദ്യാലയ മാനേജ്മെൻറ്റിനെതിരായിട്ടാണ് മലയാളികളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ മലയാളികൾക്കെതിരായിട്ട് അവിടെ വലിയ കേസ് വന്നിരിക്കുന്നു എന്ന ആക്ഷേപം വന്നിരിക്കുകയാണ് അതുകൊണ്ട് നൗഷാദ് അലിയോട് പറയാനുള്ളത് നിങ്ങളുടെ രേവന്തണ്ണ്ണനെ രേവന്ത് അണ്ണനെ വിളിക്കുക പഴയ ആർ എസ് എസ് കാരനെ ട്രൗസറിട്ട് മറ്റേ ദണ്ഡി എടുത്ത് നടന്ന ആർ എസ് എസ് കാരൻ ഇപ്പോൾ തെലുങ്കാനയിലെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹത്തോട് പറയണം കേരളക്കാരിയാണ് നിങ്ങൾ കേസിൽപ്പെടുത്തിയത് മാനേജ്മെന്റിനെതിരായിട്ടാണ് കേസ് അതുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ട് നടപടി എടുക്കൂ എന്ന് ആവശ്യപ്പെടാൻ ി നിങ്ങൾ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയോട് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചർച്ച ചെയ്ത് ഗോപിക ഈ കോൺഗ്രസ്സുകാരെ പറഞ്ഞുണ്ടല്ലോ അറസ്റ്റ് ചെയ്ത കാര്യം ശിവുസ്വറിനെയും മധുക്കോടെയും അറസ്റ്റ് ചെയ്തത് യു പി എയുടെ കാലഘട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസുകാരെന്തൊക്കെയാണ് വിളിച്ചുകൂടുന്നത് പറയുന്നത് ഈ ഒരു വികസന അജണ്ടയുടെ അടിസ്ഥാനത്തില് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ ഇലക്ഷനെ നേരിടാൻ ധൈര്യമുണ്ടോ എവിടെയെങ്കിലും അവർ വികസനത്തെ പറ്റി പറയുന്നുണ്ടോ ഉദയസൂര്യന്റെ മുമ്പിൽ നിങ്ങൾ കത്തിപ്പോകുന്നുള്ളത് കൊണ്ട് ആ മോഡിയുടെ ആ വികസന അജണ്ടയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോരാട്ടം അതെന്തൊരു കാര്യം പിന്നെ നമ്മുടെ യെച്ചൂര് പറഞ്ഞല്ലോ ഞങ്ങള് കോർപ്പറേറ്റുകളിൽ നിന്ന് പൈസ വാങ്ങിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ ഡി എം കെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വികസന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മത്സരിക്കാൻ തയ്യാറാണോ ഏതായാലും ഇന്ത്യൻ ജനത ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും അനുകൂലമായിട്ടായിരിക്കും വിധി എഴുതുന്നത് ശരി ഏതായാലും തെരഞ്ഞെടുപ്പിനുള്ള സമയമടുക്കും തോറും കൂടുതൽ ശക്തമായ വാദപ്രതിവാദങ്ങളും പുതിയ വിവാദ വിഷയങ്ങളും വരുമെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ചർച്ച തുടരേണ്ടി വരും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി എൻകൗണ്ടറോടെ പൂർത്തിയാകുന്നു മറ്റൊരു വിഷയമായി നാളെ ഇതേസമയം ഇനി പ്രേക്ഷകർക്ക് കൂരായണം കാണാം ഗുഡ്